ഹായ് നമസ്കാരം ഇന്ന് നമ്മൾ ഒരു ഇവിയുടെ കൂടെയാണ് ഇലക്ട്രിക് വെഹിക്കിൾ ഇപ്പോൾ ഇ വിയുടെ യുഗമാണ് അതിലും സ്പെഷ്യലായിട്ട് പറയേണ്ടത് നമുക്ക് ബഡ്ജറ്റിന് ഇണങ്ങിയ ഇവികൾ അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യം അപ്പോൾ ഇന്ന് നമുക്കൊരു സബ് കോമ്പാക്റ്റ് എസ് ഇ വി കാറ്റഗറിയിൽ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ കിട്ടാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു ഇ വി എന്ന് പറയുന്നത് നമ്മുടെ സിറ്റ്രോൻ്റെ ഇ സി ത്രീ ആണ് സിറ്റ്രോൺ എന്ന് പറഞ്ഞാൽ ബ്രാൻഡിനെ കുറിച്ച് അറിയാമല്ലോ ഒരു ഫ്രഞ്ച് ബ്രാൻഡാണ് ഭയങ്കര എന്താണ് സസ്പെൻഷൻ്റെ കാര്യത്തിലും യാത്രയുടെ സുഖത്തിൻ്റെ കാര്യത്തിലും വളരെ പേര് ബ്രാൻഡ് തന്നെയാണ് ഫസ്റ്റ് വാഹനം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ വന്നത് സി ഫൈവ് ആയിരുന്നു അതിനുശേഷം സീ ത്രീ വന്നു പിന്നെ ഇ സി ത്രീ വന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എയർ ക്രോസ് സി ത്രീ എയർ ക്രോസ് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മൂന്നാല് വാഹനങ്ങളായിട്ടുണ്ട് അപ്പോൾ അതിൽ ഇ വി ഇത് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വാഹനമാണ് സിറ്റോണ്ട സി ബി എന്ന് പറയുന്നത് കാരണം ഏകദേശം ഇരുപത്തി ഒമ്പത് പോയിൻറ്റ് രണ്ട് കിലോ വാട്ട് ആണ് അതിൻ്റെ ഒരു ബാറ്ററി പാക്ക് വരുന്നത് അതിനകത്ത് മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ റേഞ്ച് നമുക്കൊരു പ്രാക്ടി ഇപ്പോൾ ഇറങ്ങിയിട്ട് കുറച്ച് നാളായി പ്രാക്ടിക്കലി അത്യാവശ്യം റേഞ്ച് കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ് സിറ്റോണ്ട ഇ സി ത്രീന്ന് പറയുന്നത് അപ്പോൾ നിലവിൽ ഷോറൂമിൻ്റെ എണ്ണം കുറച്ച് കുറവായതുകൊണ്ടാണ് കൊണ്ടാണ് കുറച്ച് പിന്നോട്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഓൾ കേരള പല രീതിയിലിപ്പം സർവീസിൻ്റെ കാര്യങ്ങളായാലെല്ലാം ഓൺ സൈറ്റ് സർവീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം കുറച്ചുകൂടെ ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് തീർച്ചയായിട്ടും ഈ സീ ത്രീ എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് വേരിയൻറ്റിലാണ് നമ്മുടെ സിറ്റോണിൻ്റെ ഈ സീ ത്രീ വരുന്നത് ലൈവ് ഫീല് അപ്പോൾ സീ ത്രീയിലും അതുപോലെ തന്നെയാണ് അപ്പോൾ സീ ത്രീയിൽ പുതിയൊരു വേരിയൻ്റുകൂടെ വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ കസ്റ്റം പാക്കേജും കാര്യങ്ങളെല്ലാം ഇതിനകത്തും ആണ് ഒമ്പത് മോണോട്ട് കളറും ഒമ്പത് ഡ്യുവൽ ടോൺ കളറും നാല് മോണോ കളറാണ് വരുന്നത് പിന്നെ മൂന്ന് കസ്റ്റം പാക്കേജ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പിന്നെ വണ്ടി ഒരു പ്രീമിയം വർക്ക് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട യാത്രയുടെ കംഫർട്ടിലും ഈ ഇ സി ത്രീ വളരെ ഒരു യാത്രാസുഖം തന്നെ തരുന്നുണ്ട് അപ്പോൾ ഡിസൈൻ വൈസ് ഒക്കെയാണെങ്കിൽ സീ യുടെ അതേ രൂപം തന്നെയാണ് അതിനകത്ത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല രണ്ട് വേരിയൻറ്റ് എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഫ്രണ്ടിൽ കണ്ടത് നമ്മുടെ ആ സീ ത്രീടെ വന്നതുപോലെ തന്നെ സീ ട്രോണിൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം ആ ലോഗ ഉൾപ്പെടുത്തി ആ ഒരു ക്രോം ഫിനിഷിങ് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ ഫ്രണ്ടിൽ ഈ ഒരു എഡാം പോർഷൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല ആ ഒരു സിറ്റോൻ്റെ ആ സീ ത്രീ പാറ്റേൺ തന്നെ അതെല്ലാം ഫോളോ ചെയ്തിട്ടുണ്ട് എയറിൻ്റെയൊക്കെ അത്യാവശ്യം ആവശ്യമുണ്ട് അതിനുള്ള എയർൻ്റെ പോർഷൻ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഫോഗ് ലാമ്പ് നമുക്ക് രണ്ട് വേരിയൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു അതിൽ ടോപ്പ് വേരിയൻ്റായ ഫീലിൽ മാത്രമായിരിക്കും ഫോഗ് ലാമ്പ് വരുന്നത് ലൈവിലും ഈ ഒരു ലാമ്പും കാര്യങ്ങളൊന്നും അവൈലബിളായിരിക്കില്ല ഡി ആർ എൽ വരുന്നുണ്ടും അതുപോലെ കോമൺ ആയിട്ട് ഹെഡ് ലാമ്പിൽ വരുന്നത് പിന്നെ ഇവിടെയാണ് നമ്മുടെ ചാർജിങ് സോക്കറ്റ് വരുന്നത് കണ്ടല്ലോ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ചെയ്യാം പിന്നെ നോർമൽ ചാർജിങ് ഡി സിയും എ സിയും രണ്ടിനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഡി സിയുടെ ചാർജിങ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ടെൻ ടു എയ്റ്റീൻ പെർസെൻറ്റേജ് ചാർജ് ചെയ്യാനായിട്ട് ഏകദേശം എടുക്കുന്ന സമയം അമ്പത്തി ഏഴ് മിനിറ്റാണ് അതുപോലെ നമ്മുടെ എ സി നമ്മുടെ വീട്ടിലൊരു പതിനഞ്ച് ആംബിയർ പ്ലഗിൽ ഒക്കെ കുത്തി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് മണിക്കൂറാണ് ചാർജിങ് ടൈം സീറോ ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറയുന്നത് ഇ വിയുടെ ബാഡ്ജിങ് കാണാം പിന്നെ അലോവിയിൽ നമുക്ക് നിലവിൽ അവൈലബിൾ അല്ല ഇനി അടുത്ത വരുന്ന വേരിൽ അലോവിയിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇതിൻ്റെ ഒരു വീൽ ഡൈമെൻഷൻ വൺ നയൻറ്റി ഫൈവ് സിക്സ്റ്റി ബൈ ആർ ഫിഫ്റ്റീനാണ് ഫിഫ്റ്റീൻ ഇഞ്ച് ടയർ വീൽ സൈസാണ് അകത്ത് വരുന്നത് പിന്നെ സൈഡ് ഇൻഡിക്കേറ്റർ പിന്നെ ബോഡി കളറിൽ മിറർ വരുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും ബേസ് വേരിയൻറ്റിൽ ബ്ലാക്കും മീളത്തിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിപ്പോൾ ഡ്യൂൾ ടോൺ ഫിനിഷ് ആയതുകൊണ്ടാണ് ഒരു രണ്ട് കളറിൽ വന്നത് അല്ലെങ്കിൽ ബ്ലാക്ക് കളർ മിറർ മിററ് വരിക പിന്നെ നമ്മുടെ ഇവിടെ ഡോർ സൈഡിൽ വരുമ്പോഴത്തേക്ക് ക്ലാരിങ്ങും കാര്യങ്ങളും വല്ലാണ്ട് ഡോർ ഹാൻഡിൽ നോർമൽ ബോഡി കളർ ആയിരിക്കില്ല ബ്ലാക്ക് കളർ ആയിരിക്കും അത്ര ഈ വേരിയൻറ്റിലായിരിക്കും നമുക്ക് ഈ ഒരു ഹാൻഡിൽ വരുന്നത് അതുപോലെ ഈ ഒരു ടേപ്പ് നോക്കുകയാണെങ്കിൽ ഈ വേരിയൻറ്റിലായിരിക്കും അതുപോലെ റൂഫ് റെയിലും ഈ ഒരു വേരിയന്റിലായിരിക്കും ഒരു പിന്നെ പിയാനോ ബ്ലാക്ക് ഉള്ള റൂഫ് റെയിൽ വരിക മൂവായിരത്തി മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് എം എം ആണ് ലെങ്ത് വരുന്നത് ഇനി വീൽ ബേസ് നോക്കുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് എം എം വരും ഇനി ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ബൂട്ടിൻ്റെ കാര്യമൊക്കെ നോക്കാം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബൂട്ട് നമുക്ക് അവൈലബിൾ ആണ് സ്പെയർ വീലും കാര്യങ്ങളെല്ലാം സ്പെയർ വീലും കാര്യങ്ങളെല്ലാം അവിടെ വരുന്നുണ്ട് അത് ഫിഫ്റ്റീൻ ഇഞ്ച് തന്നെയാണ് സ്പെയർ വീൽ വൺ എയ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ഫിഫ്റ്റീൻ ഇഞ്ചിൻ്റെ സ്പെയർ വീലും വരുന്നത് ഈ ഒരു സീറ്റ് നമുക്ക് ബെഞ്ച് ഫോൾഡിങ് ആണ് വരുന്നത് സീറ്റ് ഫോൾഡ് ചെയ്താൽ കുറച്ചുകൂടി ഒരു ബൂട്ട് സ്പേസ് ആവശ്യമുണ്ടെങ്കിൽ ഒന്നുമില്ല പതിനഞ്ച് ലിറ്ററാണ് നോർമലി വരുന്നത് കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ സ്പേസ് ഇൻക്രീസ് ചെയ്യുക സിട്രോൺ ബാഡ്ജിങ് ഈ സീ ത്രീ ഒന്നും വലിയ എടുത്തു പറയേണ്ട കാര്യങ്ങളല്ല കാരണം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് സീ റി തൊട്ട് ഈ ഫീച്ചറും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ ബാക്കിൽ റിഫ്ലക്ടറും അതുപോലെ റിവേഴ്സ് ലൈറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം ഈ ഒരു ഡിസൈൻ ഒക്കെ വളരെ അട്രാക്റ്റീവാണ് നേരത്തെ തന്നെ ഇത് എഞ്ചിൻ അല്ല എന്നറിയാം എല്ലാവർക്കും മോട്ടറും ബാറ്ററിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അമ്പത്താറ് ബി എച്ച് പി ആണ് പവർ നൂറ്റി നാൽപ്പത്തി മൂന്ന് തന്നെ ടോർക്ക് വരും ഭയങ്കര ഇനിഷ്യലി നമുക്ക് ആ ഒരു ടോർക്ക് ഫിഗർ മാക്സിമം കിട്ടുന്നത് തന്നെ ഓടിക്കാൻ ഭയങ്കര രസമാണ് ഒരു സാധാരണ ഒരു ഇവിടെ ഒരു മൂന്നാല് ദിവസമൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇ വി വെഡ് വേറൊരു വാഹനം എടുക്കാൻ സാധിക്കില്ല അത്രത്തോളം കംഫർട്ടാണ് ഈ ഒരു ഇ വി വാഹനം നമുക്ക് പ്രൊവൈഡ് ചെയ്തത് കാരണം നമുക്ക് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷാണ് സിംഗിൾ സ്പീഡ് ഓട്ടോമാറ്റിക് ആണ് കോമൺലി വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര യാത്രാസുഖവും എന്താ എല്ലാം കൊണ്ട് ഭയങ്കര കംഫർട്ടാണ് നമ്മൾ പ്രത്യേകിച്ച് സിറ്റി ഡ്രൈവിനൊക്കെ വളരെ കംഫർട്ട് ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രാക്ടിക്കലി ഒരു ടു ഫിഫ്റ്റി റേഞ്ചൊക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒരു ഡെയിലി പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റുന്ന അത്യാവശ്യം ഒരു ഇപ്പോൾ നമ്മൾ കൊല്ല കൊല്ലത്തൊക്കെ കൊല്ലത്തൊക്കെയുള്ള ഒരാളെങ്കിലും ട്രവാൻഡത്തൊക്കെ പോയി വരാൻ ഈസി ആയിട്ട് വരും ചാർജ് ചെയ്യാതെ തന്നെ അതുപോലെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ടായതുകൊണ്ട് തന്നെ ആ ഒരു പേടിയും വേണ്ട നമുക്ക് ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ എനിക്ക് ആറ്റിങ്ങലുണ്ട് ട്രവാൻഡത്തുണ്ട് ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ ഒരു ഇരുപത് കിലോമീറ്റർ ചുറ്റുള്ളിൽ തന്നെ ഒരു മൂന്ന് നാല് ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട് അപ്പോൾ അതൊരു പ്രശ്നമല്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ മോട്ടറിൻ്റെയും അതുപോലെ റേഞ്ചിൻ്റെയും കാര്യം കണ്ടല്ലോ ഈ ക്യാബിനും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ ഇപ്പോൾ അത്യാവശ്യം ഇൻസൊലേഷനൊക്കെ ഇൻസൊലേഷൻ്റെ ആവശ്യമില്ല പക്ഷേ ഇൻസ്റ്റൊലേഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് നോർമൽ ബാറ്ററി നോർമൽ നമ്മുടെ ഹെഡ് ലാമ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ബാറ്ററി പാക്കേജാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ വാഹനത്തിനെ അകത്തെത്തി സീറ്റിൻ്റെ കാര്യം നോക്കുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റിംഗ് പൊസിഷൻ സീറ്റ് തരുന്നുണ്ട് തൈ സപ്പോർട്ടുണ്ട് പിന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് അത് നല്ലൊരു കാര്യം തന്നെയാണ് അത് എല്ലാ പേരിയലിലും ഇല്ല കേട്ടോ ഈ ടോപ്പ് പേരിയിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ കിട്ടുക പിന്നെ സ്റ്റിയറിങ്ങിലേക്ക് വരുമ്പം ആ ഒരു സിട്രോണിൻ്റെ എല്ലാ ക്യൂട്ട്നെസ്സും നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് സൈഡിൽ കാണാം സിട്രോണിൻ്റെ ലോഗ് കാണാം നമുക്ക് രണ്ട് എയർ ബാഗാണ് കോമൺലി വരുന്ന ഈ ഒരു ഈ ഒരു സ്റ്റിയറിങ്ങിനകത്തും മറ്റും ഈ ഒരു പാസഞ്ചർ സൈഡിലും രണ്ട് എയർ ബാഗാണ് കോമൺലി വരുന്നത് പിന്നെ ഒരു ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ബേസിക് കൺട്രോൾസും കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് കാണാം നമ്മുടെ ലൈറ്റ് കൺട്രോൾസ് പൈപ്പർ കൺട്രോൾസ് ലെഫ്റ്റ് സൈഡിൽ അതുപോലെ നമ്മുടെ ലൈറ്റിൻ്റെ അഡ്ജസ്മെൻറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ കാണാം ഫോഗ് ലാമ്പിൻ്റെ ബട്ടൺ ഇവിടെ കാണാം പവർ ലോക്ക് ബട്ടൺ എവിടെയും കാണുന്നത് ഇനി ഡോർ സൈഡിൽ അത്യാവശ്യം വൈഡർ ആയിട്ടുള്ള ഡോർസ് ആണ് നമുക്ക് ഫ്രണ്ടിൽ കാണുന്നത് നമുക്ക് ഇവിടെ ഒരു അലുമിനിയം ഫിനിഷ് ഫ്രണ്ടിൽ നമുക്ക് ഡോ പവർ വിൻ്റോടെ ബട്ടൺ വരുന്നത് രണ്ടെണ്ണമാണ് നാല് സ്പീക്കേഴ്സാണ് കോമ്പോൾ വരും അത്യാവശ്യം ബോട്ടിൽ സ്പേസും കാര്യങ്ങളെല്ലാം ഉണ്ട് എ സി വെൻ്റ് ഈ ഒരു പാറ്റേണിലാണ് നമുക്ക് സിറ്റോണ്ട പല വാഹനങ്ങളിലും കാണാൻ പറ്റുന്നത് ആ ഒരു പാറ്റേണാണ് ഇവിടെയും കാണുന്നത് സി എന്ന് പറഞ്ഞ വാട് ചെയ്യേണ്ട സി ആ ഒരു എല്ലാമെൻ്റ് ഉൾപ്പെടെയുള്ള നമുക്ക് ലൈവിൽ വരുമ്പോഴത്തേക്ക് ഒരു ടച്ചും കാര്യം ഈ ഒരു ക്രോം ടച്ചും കാര്യങ്ങളൊന്നും കാണില്ല അതങ്ങനെ ചെറിയൊരു വ്യത്യാസം ഈ ഒരു ഈ സി വിൻറ്റ് സൈഡിൽ കാണാം നമുക്ക് ഇനി നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് ഓൺ ആക്കാം താണ്ടെ ഇതാണ് നമുക്ക് ഓൺ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പറ്റേൺ ബാറ്ററി എത്രത്തോളം ബാറ്ററി ഉണ്ട് റേഞ്ച് അതിനിപ്പം നൂറ്റിപ്പത് ആണ് റേഞ്ച് കാണിക്കുന്നത് ഇപ്പോൾ ന്യൂട്രലാണ് കയറിക്കുന്നത് ബേസിക് ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടും പിന്നെ ഈ ഒരു ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം കണ്ടല്ലോ നമുക്ക് ടെൻ പോയിൻറ്റ് ടു ത്രീ ഇഞ്ചാണ് ഈ ഒരു സ്ക്രീനിൻ്റെ വലിപ്പം വരുന്ന ഒരു ഫ്ലോട്ടിംഗ് പാട്ടേണില് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനോ ബ്ലാക്ക് എലമെൻറ്റും കാര്യങ്ങളും ആൻഡ്രോയിഡ് ആയിട്ട് ആപ്പിൾ എല്ലാം വയർലെസ് ആയിട്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഏറ്റവും നല്ലൊരു സിസ്റ്റം തന്നെയാണ് കൊടുത്തിട്ട് നല്ല സെൻസിറ്റിവിറ്റിയുടെ കാര്യമൊന്നും പ്രശ്നമൊന്നുമില്ല ഓക്കെ വളരെ സോഫ്റ്റ് ടച്ചും കാര്യങ്ങളൊക്കെയാണ് നല്ല നല്ലൊരു ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം തന്നെയാണ് ഇവിടെ എ സി ഇവൻ്റും കാര്യങ്ങളും കാണാം പിന്നെ നമ്മുടെ എ സിയുടെ കൺട്രോൾ ആണ് നമുക്ക് രണ്ട് വേരിയൻറ്റിലും വരുന്നത് ഹസാർ ലൈറ്റ് കാണാം ഒരു യു എസ് ബി ചാർജിങ് സോക്കറ്റ് ട്വൽ വാൾട്ട് ചാർജിങ് സോക്കറ്റ് ഇവിടെ ഒരു സ്പേസ് എല്ലാം അത്യാവശ്യം സ്പേസ് ഉണ്ട് ഫോൺ വെക്കാനും നമ്മുടെ വാലറ്റ് ഒക്കെ കാണാനുള്ള അത്യാവശ്യം നല്ല സ്പേസ് കപ്പ് ഹോൾഡർ സ്പേസ് എല്ലാം നമുക്ക് കാണാം പിന്നെ ഗിയർ ലിവർ വളരെ ഒരു എന്താണ് ഒരു സിമ്പിൾ പൊസി ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഗിയർ ഒന്ന് കാണിച്ചുതരാം ഇപ്പം വണ്ടി ഓണാണ് റിവേഴ്സ് ജസ്റ്റ് ബുഷ് ചെയ്ത റിവേഴ്സായി ന്യൂട്രൽ ഡ്രൈവ് വളരെ ഈസി ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഗിയർ സിസ്റ്റം തന്നെയാണ് പിന്നെ പിന്നെ അതുപോലെ തന്നെ രണ്ട് ഡ്രൈവ് മോഡ് വരുന്നുണ്ട് എക്കോയും സ്റ്റാൻഡേർഡും അതുപോലെ ബാക്കിലെ പവർ വിൻഡോയുടെ കൺട്രോൾ നമുക്ക് ഇവിടെയാണ് വരുന്നത് നമുക്ക് പല വാഹനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഏരിയയിലാണ് വരുന്നത് അപ്പം ഫ്രണ്ട് ഡ്രൈവർക്കും ബാക്കി ഇരിക്കുന്നവർക്കും അക്സസിബിൾ ആണ് പക്ഷേ ഡോർ ഡോർസൈഡിലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നേ തോന്നി ഇനി ഈ ഒരു സീറ്റുണ്ട് ഈ സീറ്റിൻ്റെ തൈ സപ്പോർട്ടും കാര്യങ്ങളും നോർമലി നമ്മൾ പല വാഹനങ്ങളും ഇത്തരം തൈ സപ്പോർട്ട് എക്സ്റ്റൻഡ് ചെയ്യേണ്ടി വരും പക്ഷേ ഇതിൽ അത്യാവശ്യം തൈ സപ്പോർട്ട് ഉണ്ട് സീറ്റിൻ്റെ കാര്യത്തിൽ സീറ്റിൻ്റെ കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ അത്യാവശ്യം സ്പേസ് ഉണ്ട് ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ കളർ പാറ്റാണ് നമുക്ക് കസ്റ്റം വൈസ് ചേഞ്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും അതുപോലെ നമ്മുടെ മിററ് ഇതൊക്കെ കോമൺലി പറയേണ്ട കാര്യങ്ങളാണ് ഇനി ബാക്കിൽ ജസ്റ്റ് ഇരുന്ന് അവിടുത്തെ സ്പേസും കാര്യങ്ങളൊക്കെ വന്ന് കാണിച്ചു തരാം കാരണം ഈ ഒരു പ്ലാറ്റ്ഫോം അറിയാമല്ലോ ബാറ്ററി ഇരിക്കുന്നതുകൊണ്ട് കുറച്ചൊരു കുറച്ച് ഒരു ഹയർ സൈഡാണ് പ്ലാറ്റ്ഫോം അതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അത്യാവശ്യം തൈ സപ്പോർട്ടും കാര്യങ്ങളും ഉള്ള ഒരു സീറ്റാണ് ഈ സീറ്റ് ഇപ്പം മാക്സിമം ബാക്കിൽ ഡിറ്റേക്കെയാണ് എന്നിട്ട് ഇത്രത്തുള്ള ലെഗ് സ്പേസും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ പിന്നെ നേരത്തെ പറഞ്ഞു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടാണ് ഹെഡ് സെക്കൻഡ് ഫ്രണ്ടിലും ബാക്കിൽ ആണ് അതുപോലെ ബെഞ്ച് ഹോൾഡിംഗ് ആണ് സീറ്റ് സീറ്റിൻ്റെ കംഫർട്ടിൽ യാതൊരു പ്രശ്നമില്ല അതുപോലെ ഹെഡ് റൂം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യാതൊരു പ്രശ്നമില്ല കാരണം ഒരു ഒരു കോമ്പാക്റ്റ് സബ് കോമ്പാക്റ്റ് എസ് വി ആണ് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളൊന്നും യാതൊരു പ്രശ്നമില്ല ഇനി ഈ ഒരു ഡോർ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്പീക്കറും കാര്യങ്ങളും കാണാം ബോട്ട് സ്പേസ് ആംറ സ്പേസും കാര്യങ്ങളും അത്യാവശ്യം വൈഡർ ആണ് ഈ ഒരു ഗ്ലാസ് ഏരിയയും കാര്യങ്ങളും എല്ലാം ഇത് ഡ്രൈവ് ചെയ്യാനാണ് ഈ ഒരു വാഹനം ആകെ ഇതിൻ്റെ വാഹനം ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ ഫീച്ചേഴ്സ് പറയുന്നതിനെക്കാട്ടി എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വാഹനമാണ് കാരണം അതാണ് അതിൻ്റെ ഒരു സുഖം കാരണം അത്രത്തോളം കംഫർട്ടാണ് പ്രത്യേകിച്ച് ഒന്ന് ഒന്നാമത് ഇതിൻ്റെ ഒരു സസ്പെൻഷൻ സൈഡെന്ന് പറഞ്ഞാൽ വളരെ പേരുകേട്ടതാണ് അതുപോലെ സീറ്റിംഗ് പൊസിഷൻസും സീറ്റും സീറ്റ് കംഫർട്ടും എപ്പോഴും സിറ്റർ നല്ല രീതിയിൽ ശ്രദ്ധിക്കാറുണ്ട് അതിൻ്റെ കൂട്ടത്തെ നമ്മുടെ ഈ ഒരു ഇ വി വെഹിക്കിളോട് ആയപ്പോഴത്തേക്ക് ഒരു രീതിയിലുള്ള ഡിസ്റ്റർബൻസും ഇല്ല എന്ന് വെച്ചാൽ എഞ്ചിൻസ് സൈഡിലുള്ള വൈബ്രേഷൻസോ ഡിസ്റ്റർബൻസോ ഒന്നുമില്ലാതെ വളരെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട് നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോവാം ഇത്രത്തോളം കംഫർട്ട് തരുന്ന വേറൊരു വേറൊരു ഒരു എഞ്ചിനോ ഒരു പെട്രോൾ എഞ്ചിനോ ഡീസൽ എഞ്ചിനോ ഒന്നും നമുക്കിത് മാർക്കറ്റ് കിട്ടാനില്ല അത്രത്തോളം റൈറ്റ് കംഫർട്ട് ഈ ഒരു വാഹനം തരുന്നുണ്ട് ഇപ്പോൾ നമുക്കൊരു സിറ്റി ഡ്രൈവിനാണെങ്കിൽ തന്നെ നമുക്കൊരു എഫർട്ടില്ലാതെ നമുക്ക് ഒരു മാനുവൽ വാഹനങ്ങളൊക്കെ നോർമലി സിറ്റിയിൽ ഓടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും പ്രത്യേകിച്ച് ട്രാഫിക് കണ്ടീഷൻസ് ഒക്കെ ഇച്ചിരി ടൈറ്റ് ആകുവാണെങ്കിൽ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടേണ്ടി വരും പക്ഷെ ഒരു ഈ വിവി ആവുമ്പോൾ ആ ഒരു പ്രശ്നമില്ല ഒന്ന് അഗ്രസീവായിട്ട് ഓടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് വളരെ സിമ്പിളായിട്ട് പറ്റും അതാണ് ഇപ്പം നമ്മൾ എക്കോ മോഡിലാണ് ഇപ്പം ഒന്ന് മോഡ് ചേഞ്ച് ചെയ്താൽ പോലും അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് അഗ്രസീവായി എക്കോ മോഡിൽ തന്നെ അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളും എല്ലാം തരത്തുണ്ട് അപ്പോൾ എക്കോമോഡിലാണ് ഈ പറയുന്ന മുന്നൂറ്റി ഇരുപത് കിലോമീറ്ററോളം റേഞ്ച് വാഹനത്തിന് പറയുന്നത് കേട്ടോ പിന്നെ സേഫ്റ്റിയുടെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് എ ബി എസ് ഇ ബി ഡി രണ്ട് എയർ ബാഗ് അങ്ങനെയുള്ള ബേസിക്കായിട്ടുള്ള സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ആണ് അതിനകത്ത് വരുന്നത് ഇനി നമ്മുടെ പ്രൈസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം ഏകദേശം പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം രൂപയാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് വേരിയൻ്റെ പ്രൈസ് വരുന്നത് സെക്കൻഡ് വേരിയൻറ്റ് വരുമ്പഴത്തേക്ക് പതിനാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരും സെക്കൻഡ് വേരിയറിനത്താണ് നമുക്ക് ഈ കാണുന്ന എൻഫർട്ടെയിൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളും എല്ലാം വരുന്നത് പിന്നെ അതുപോലെ ബേസ് വേരിയൻറ്റ് നമുക്ക് ബാക്കിൽ പവർ വിൻഡോ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിരിക്കില്ല അങ്ങനെ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ഇതാണ് ഒരു വണ്ടിയുടെ ഒരു ബേസിക് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അതുപോലെ വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട് ടു മന്ത്സിന് അടുപ്പിച്ചാണ് ഒരു ആവറേജ് വെയ്റ്റിംഗ് പീരീഡ് വണ്ടിക്ക് വരിക അപ്പോൾ പുതിയൊരു അപ്ഡേഷനും ഉടൻ തന്നെ വരാൻ പോകുന്നുണ്ട് അടുത്തൊരു വേരിയൻ്റ കൂടെ വരുന്നുണ്ട് അപ്പോൾ ഇത്രയ്ക്കാണ് ഇതിൻ്റെ ഒരു അപ്ഡേഷൻ നമുക്ക് നമുക്കിതിനൊരു ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇരുപത്തി ഒമ്പത് കിലോവാട്ടിനടുത്തുള്ള കിലോവാട്ടിന് മുകളിലുള്ള ഒരു ബാറ്ററി വരുന്നുണ്ട് അത് എൻ്റെ നല്ല കാര്യം തന്നെയാണ് കാരണം ആ ഒരു ബാറ്ററി പാക്കേജ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു റേഞ്ച് പറയുന്നതിൻ്റെ ഒരു റേഞ്ച് മുന്നൂറ്റി ഇരുപത് എന്ന് പറയുമ്പോൾ ഒരു ടു ഫിഫ്റ്റി പ്ലസ് എന്തായാലും ഒരു പ്രാക്ടിക്കലി കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ്